എങ്കിലും വാസവ, നമ്മൾ കാണും സങ്കല്പ ലോകമല്ലേ ഈ ലോകം. സി പി എം മന്ത്രി വി എം വാസവനെ നോക്കി കോട്ടയത്തെ ചില കേരള കോൺഗ്രസ്സുകാർ പാടുന്ന ഒരു ഈരടിയാണിത്. വാസവന് രാഷ്ട്രീയം അറിയില്ലെന്ന് ആരും പറയില്ല, അറിവ് കൂടിപ്പോയെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. മാണി ഗ്രൂപ്പിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുപോയത് വാസവനാണെന്നാണ് നാട്ടിലെ പാട്ട്. വാസ്തവത്തിൽ മാണി ഗ്രൂപ്പിനെ ഇടതുമുന്നണിയിൽ എത്തിച്ചതിന് മുഴുവൻ ക്രെഡിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ്. ഒപ്പം അന്തരിച്ച സഖാവ് കൊടിയേരിക്കും. പക്ഷേ ശിക്കാരി ശംഭുവിന് ലഭിക്കുന്നത് പോലെ ആകസ്മികമായി ആ പട്ടവും വാസുവിൻ്റെ തലയിൽ തന്നെയാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 2017 എൻ്റെ ഒരു ഓർമ്മ. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ച് മാണി ഗ്രൂപ്പിലെ സക്രിയാസ് കുതിരവേലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത്. അത് ഇടതുമുന്നണിയിലേക്കുള്ള യാത്രയുടെ തുടക്കമായി പലരും കണ്ടു. മാണി ഗ്രൂപ്പിലെ ചില കേന്ദ്രങ്ങളിൽ ഉദിച്ച അതിബുദ്ധി ആയിരുന്നു അത്. അവർ വാസവനെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. വാസവൻ കേരള കോൺഗ്രസിനായി ഇടതുമുന്നണിയിലേക്കുള്ള ചാലു വെട്ടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കെ എം മാണി എന്ന അതിഗായകനെ ചെന്നിത്തല കുതികാൽ വെട്ടി വീഴ്ചപ്പോൾ മാണി ഗ്രൂപ്പിലെ ചില വികാരജീവികൾ സ്വീകരിച്ച മധുരപ്രതികാരവും തിരിച്ചടിയുമായിരുന്നു അന്നത്തെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ മുൻകൈയെടുത്ത് കൂടെ നിന്ന അന്നത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ മേരി മുതൽ അജിത്ത് മുദ്രമല വരെയുള്ളവർ ഇന്ന് എതിർചേരിയിലാണ്. മാണി ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഒരു വിദ്വാന്റെ കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രമാണ് അവരിരുവരും കൂറുമാറി പുറത്തു പോകേണ്ടി വന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല, കെ എം മാണിയോട് അത്രമാത്രം സ്നേഹവും താല്പര്യവും ഉള്ളവരായിരുന്നു അവർ. അന്ന് സത്യത്തിൽ കൂടെ നിന്ന വിവരം കോൺഗ്രസിന് ചോർത്തി കൊടുത്തത് പ്രസിഡന്റായ സക്രിയാസ് കുതിരവേലി മാത്രമായിരുന്നു. അത് പഴയ കഥ, അതൊക്കെ പോട്ടെ. കാലം കടന്നു പോകവേ മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കരുതെന്ന ഒരു ഘടകകക്ഷി നേതാവിൻ്റെ അഭ്യർത്ഥന പോലും അവഗണിച്ച് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും കൂടി അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. കേവലം 5 മണിക്കൂർ സമയം തന്നാൽ കുളത്തങ്കലിനെ രാജിവെപ്പിച്ച് കോൺഗ്രസ് അംഗത്തിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെന്ന് യു ഡി എഫ് മുന്നണിയിലെ ഒരു ഘടകകക്ഷി നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് അഭ്യർത്ഥിക്കുകയും അതിനുവേണ്ടി ജോസ് കെ മാണിയുമായി ഒക്കെ അത്യാവശ്യ ആശയവിനിമയം നടത്തി കരുക്കൾ നീക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ കോൺഗ്രസ് അവരുടെ അജണ്ട നടപ്പാക്കി, ഒരു നിമിഷം പോലും വൈകിച്ചില്ല. അങ്ങനെ സാഹചര്യവശാൽ മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലെത്തി. അതിന് ഇടയ്ക്ക് നടന്ന ചർച്ചകളൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഇടതുമുന്നണിയിലെ എത്തി നിൽക്കുന്ന മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ എത്തി നിൽക്കുന്നതാണ്. തുടർന്ന് നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം എൽ ഡി എഫ് വന്നിക്കുടി പാറിച്ചു. കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും മാണി ഗ്രൂപ്പ് പിന്തുണയിൽ എൽ ഡി എഫ് നേടുന്നു. പക്ഷേ കേരള കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടായതുമില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയ പാലായിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതാവായ ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ കിട്ടിയത് ബിഗ് സീറോയിൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം ജില്ലയിലെ തലമുതിർന്ന നേതാവായ വാസവൻ മാണി ഗ്രൂപ്പിൻ്റെയും കൂടി സഹായത്തോടെയാണ് ഏറ്റുമാനൂരിൽ മത്സരിച്ച് വിജയം നേടിയത്. ജോസ് കെ മാണി ജയിച്ചാൽ മുന്നണിയിലെ ഘടകകക്ഷി നേതാവെന്ന നിലയിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാകുമെന്നും തൻ്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള സാധ്യത കുറഞ്ഞു പോകുമോ അതോ ഇല്ലാതാകുമെന്നോ ഒക്കെ കണ്ട വാസവൻ ഭംഗിയായി കാലുവാരി എന്ന് അന്നു മുതലേ തിരുനക്കര അന്തിച്ചന്തയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗാണ്. ഇനിയും ജോസ് കെ മാണിക്ക് അത് തിരുത്താൻ ഒരവസരമുണ്ട്. റോഷി അഗസ്റ്റിന് 3-ാം നമ്പർ മന്ത്രിപദം അനുവദിച്ചു കൊടുത്ത മാണി ഗ്രൂപ്പ് ജില്ലയിലെ വാസവന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഡോക്ടർ എൻ ജയരാജനെ മന്ത്രിയാക്കാം. വാസവന് വേണ്ടത് മാണി ഗ്രൂപ്പ് എന്ന കടലാസ് കുലിയാണ്. മാണി ഗ്രൂപ്പിന്റെ വളർച്ച വാസവനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാസവന്റെ വാർഡിൽ പോലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് പിറകിൽ നിൽക്കേണ്ടി വന്നത്. മനസ്സിലായല്ലോ. കോട്ടയം പാർലമെന്റിൽ നാളെ സി പി എം മത്സരിച്ചാലും 3 ലക്ഷം വോട്ട് കിട്ടും. അവിടെയാണ് മാണി ഗ്രൂപ്പിലെ ചാഴിക്കാടൻ തോറ്റത്. 2 തവണ സുരേഷ് കുറുപ്പിനെ ജയിപ്പിച്ച ഏറ്റുമാനൂരിൽ പോലും ചാഴിക്കാടൻ പിന്നിലായി. സി പി എം ഒറ്റയ്ക്ക് ജയിക്കുന്ന വാർഡുകളിലും ചാഴിക്കാടൻ പിൻപന്തിയിലായിരുന്നു. വാസവൻ ഒന്ന് ആലോചിക്കണമായിരുന്നു. പഴയ കാലമല്ല, കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഈഴവ വോട്ട് ബാങ്ക് ബി ഡി ജെ എസിന്റെ കൂടെ പോയി കഴിഞ്ഞു. തോമസ് ചാഴിക്കാടൻ തോൽക്കുവാനുള്ള കാരണം വാസവൻ മാത്രമാണെന്നാണ് കേരള കോൺഗ്രസ്സുകാർ തറപ്പിച്ചു പറയുന്നത്. ഫ്രാൻസിസ് ജോർജിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും ഒക്കെ ആരോ പുറത്തു കൊണ്ടുവന്നുവെങ്കിലും അത് അവിടെ ചർച്ചയാക്കിയെങ്കിലും അത് ഏറ്റുപിടിക്കാനോ ചർച്ചാ വിഷയമാക്കുവാനോ വാസവൻ ശ്രദ്ധിച്ചില്ല.
ഇത് തോമസ് ചാഴികാടൻ്റെ തോൽവിയെ സഹായിച്ചുവെന്ന് വാട്ടുകപ്പയും തോട്ടുമീനും കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇത്രയും വലിയ ആരോപണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വീണ് കിട്ടിയിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കാത്തത് ബോധപൂർവമാണെന്നാണ് മാണി ഗ്രൂപ്പിൻ്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തും പ്രയോഗിച്ചത് അച്യുതാനന്ദനെ തോൽപ്പിച്ച മാരാരിക്കുളം മോഡലാണെന്ന് മറ്റൊരു കരക്കമ്പിയുമുണ്ട്. ഈ കൊലച്ചതിക്ക് കേരള ജനത തന്നെ മറുപടി കൊടുക്കുന്നുണ്ടെന്നാണ് കേരള കോൺഗ്രസ്സുകാരുടെ മുന്നറിയിപ്പ്. ഇക്കഴിഞ്ഞ ദിവസം ഭരണങ്ങാനത്ത് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM CPI ചേർന്ന് മാണി ഗ്രൂപ്പിനിട്ട് പണിതത് രാഷ്ട്രീയ ചതി മാത്രമല്ല നെറുകേടും കൂടിയാണ്. അത് മനസ്സിലാക്കണം. അതിലും വാസവന്റെ കയ്യൊപ്പാണെന്നാണ് കേരള കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരോട് ചെയ്ത പണി അതീവ ഗൗരവമുള്ളതാണ്. ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റായി മാണി ഗ്രൂപ്പിലെ ഒരു പാവസ്ത്രീയെ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്യാൻ വന്നില്ലെന്ന് പറയുന്നത് തരന്താണ പണിയാണ്. ഇരുട്ടി വെളുത്തപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളുടെ പണം പറ്റി അവർ മുങ്ങിയതാണെന്നാണ് അടക്കം പറച്ചിൽ. തലേന്നാൾ LDF യോഗം ചേർന്ന് സ്വീകരണത്തിനുള്ള ക്രമീകരണം സദ്യ ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. ചുവപ്പുകാരങ്ങളും ഷാളുകളും പൂച്ചെണ്ടുമായി രാവിലെ പഞ്ചായത്ത് മുറ്റത്തെത്തിയ അണികൾ ഇലിഫ്യരായി മടങ്ങേണ്ടി വന്നു. LDFനെ കിട്ടേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് ഈ രാഷ്ട്രീയ ചതിയിൽ നഷ്ടമായത്. മോൻ ചത്താലും മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന് അമ്മായിയമ്മയുടെ റോൾ ഭംഗിയായി അഭിനയിച്ചു. മുത്തോലിയിലും കിടങ്ങൂരിലും BJP ഭരിക്കുന്നുണ്ടെങ്കിൽ അത് CPM നിലപാട് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ മാസം കോൺഗ്രസ് കൂടുകോട്ടയായ പുതുപ്പള്ളിയിലെ വാഹത്താനത്ത് അവിടെ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ വെന്നിക്കൊടി പാറിച്ചത് കണ്ടുപിടിക്കണം. വാസവന്റെ ഏറ്റുമാനൂരിലെ അതിരമ്പുഴയിൽ അടുത്ത മാസം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് ഉറ്റുനോക്കുകയാണ് മാണി ഗ്രൂപ്പുകാർ. പാലാ നഗരസഭയിൽ പ്രശ്നക്കാരനായി ഭരണപക്ഷത്തുണ്ടായിരുന്നത് BJPയിൽ നിന്നും വന്ന CPM കാരനായ കൗൺസിലറായിരുന്നു. ലവനെ പ്രോത്സാഹിപ്പിച്ചത് വാസവനുമാണ്. ഇയാൾ നഗരഭരണത്തിന് വിലങ്ങുതടിയായി നിൽക്കുമ്പോഴും വാസവൻ ആ കൗൺസിലറുടെ സ്വകാര്യ പരിപാടികളിൽ ചടങ്ങുകളിലൊക്കെ എത്തിക്കൊണ്ടിരുന്നു. അവസാനം മോഷണക്കേസിൽ പ്രതിയായപ്പോഴാണ് അയാളെ മാറ്റി നിർത്തി തടി ഊരിയത്. പണ്ടൊക്കെ കോൺഗ്രസ്സുകാരെ മാത്രമേ ചതിയന്മാരായി കണക്കാക്കിയിരുന്നുള്ളൂ. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്ന് വാസവനും കൂട്ടരും കേരള ജനതയെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവച്ചത്. ഇത്രയൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച ഒരു പഴഞ്ചൊല്ലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂക്ഷിച്ചാൽ ബംഗാളും ത്രിപുരയും ആകാതെ നോക്കാം. ജാഗ്രതയും.